ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കോഫ്ത റെസിപ്പി ആയിട്ടാണ്. ഫസ്റ്റ് വീഡിയോക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ആദ്യം കോഫ്ത റെഡിയാക്കിയെടുക്കുക. അതിനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരണം. ആ സമയം ഇതിലേക്ക് ഒരു പകുതി വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും അതേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി 1 കപ്പ് മിൻസ്ഡ് ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പഴുത്തതും പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മുളക് എടുത്തിട്ടുള്ളത്. കൂടെ സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് തേങ്ങാപ്പാലിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മീറ്റ് ബോൾസ് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസുകളാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ബോൾസുകളാക്കി മാറ്റിയെടുക്കണം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിന് നല്ലത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഒരു ഭാഗം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കണം. ഏകദേശം ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വേണ്ടി വരും കേട്ടോ ടൈം ബീഫൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോഫ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും 4 ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ലെമണിൻ്റെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ സമയം തീ നന്നായിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് മേലെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ വിതറി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. ഇതിൻ്റെ മീതെ ഡെക്കറേഷനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ലെമണിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് പീൽ ചെയ്തരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളെ കറിക്ക്. അതേപോലെ തന്നെ ഈ കോഫ്തയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.